ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ്, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, ഈശോ മിശിഹായുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഭർത്താവും മിശിഹായുടെ വളർത്തുപിതാവുമായ വിശുദ്ധ യൗസേപ്പ് ദാവീദ് വംശജനായിരുന്നു. യൗസേപ്പിൻ്റെ പിതാവിൻ്റെ പേര് യാക്കോബ് എന്നതായിരുന്നു. വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ മറിയത്തെ അപമാനിതയാക്കാതിരിക്കാൻ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചുറച്ച അവസരത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനും ശിശുവിന് യേശു എന്ന് പേരിടുവാനും വളർത്തുപിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാനും ആവശ്യപ്പെടുന്നത്. ഈശോ മിശിഹായുടെ ജനനാവസരത്തിൽ മറിയത്തോടൊപ്പം യൗസേപ്പിതാവും കൂടെയുണ്ടായിരുന്നു. ഹെരോദോസ് രാജാവിൻ്റെ മരണശേഷം യൗസേപ്പ് സകുടുംബം ഗലീലയിലെ നസറത്ത് പട്ടണത്തിൽ വന്നു പാർത്തു. യൗസേപ്പിതാവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അവൻ നീതിമാനായിരുന്നു എന്നതാണ്. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ അവളെ സംബന്ധിച്ചുള്ള ദൈവഹിതം മറിച്ചാണെന്നും മറിയത്തോടൊപ്പം താമസിക്കുന്നത് യുക്തമല്ലെന്നും യൗസേപ്പ് ചിന്തിച്ചു. ഒരു വശത്ത് മറിയത്തോടുള്ള യൗസേപ്പിൻ്റെ സ്നേഹവും വിട്ടുപിരിയുന്നതിനുള്ള വേദനയും മറുവശത്ത് ദൈവഹിതത്തിന് അവളെ വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധതയും. ഇങ്ങനെ ധർമ്മസങ്കടത്തിലായ യൗസേപ്പിന് ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുകയായിരുന്നു സ്വപ്നത്തിൽ. അവളെ വിട്ടുപിരിയേണ്ടതില്ലെന്നും അവളെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുവാനും അവളിൽ നിന്ന് ജനിക്കുന്ന ശിശുവിൻ്റെ പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാനും ദൈവം അറിയിച്ചപ്പോൾ യൗസേപ്പിന് ആശ്വാസമായി. എന്തു ത്യാഗം സഹിച്ചും ദൈവഹിതം നിറവേറ്റുവാൻ സന്നദ്ധനായ യൗസേപ്പിൻ്റെ നീതി അവിടെ സമ്മാനിക്കപ്പെടുകയായിരുന്നു. നീതിമാനായ നോഹയെപ്പോലെയും നീതിനിഷ്ഠനായ ജോബിനെ പോലെയും നീതിമാനായ സ്നാപയോഹനാനെ പോലെയും ദൈവഹിതം നിറവേറ്റുവാനും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുവാനും അങ്ങനെ നീതിമാന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത ധന്യവ്യക്തിത്വമായിരുന്നു യൗസേപ്പിൻ്റേത്. നീതി അന്വേഷിക്കുവാനും നീതി പ്രവർത്തിക്കുവാനും ഈ ജീവിതം നമ്മെ പ്രേരിപ്പിക്കുന്നു. നൽമരണ മധ്യസ്ഥനായും ചാരിത്രവിശുദ്ധിയുടെ കാവൽക്കാരനായും ദൈവത്തിൻ്റെ സഭയുടെ സംരക്ഷകനായും വിശുദ്ധ യൗസേപ്പ് അറിയപ്പെടുന്നു. ആമേൻ.